കർത്താവിൻ്റെ പരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രത്യേക പ്രാർത്ഥനാ ദിനത്തിൻ്റെ അതിപ്രധാനപ്പെട്ട സമയത്ത് നമുക്കൊരുമിച്ച് പ്രാർത്ഥനയ്ക്കായി പിന്നെയും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. ഇതുവരെ ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലൂടെ നാം ആത്മാവിൽ സഞ്ചരിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ചിത്രം കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഈ രാജ്യം പ്രവേശിക്കുകയാണ്. അത് മറന്നുപോകാതെ മനസ്സിൽ സൂക്ഷിച്ച് തുടർമാനമായി പ്രാർത്ഥിച്ചാൽ ഭാരതത്തിലും ഒരു ഉണർവ് വൈകാതെ സംഭവിക്കും. വെയിൽസിൽ പണ്ടൊരു ഉണർവുണ്ടായി. 3 വർഷത്തോളം അത് ഒരഗ്നിയായി കത്തി. അവിടെ കോടതികൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. പോലീസ് സ്റ്റേഷനുകളിൽ കേസില്ലാതെ വന്നു. ഒരു ദേശം മുഴുവനും വെയിൽസിലേക്ക് ഓടി പ്രാർത്ഥനയ്ക്കായി വന്നു. ഇവാൻ റോബർട്ട്സ് എന്ന പേരുള്ളൊരു മനുഷ്യൻ ആരംഭിച്ചതാണ് ആ പ്രാർത്ഥന. പിന്നത്തേതിൽ ലോകത്തിൻ്റെ പല കോണുകളിൽ പല ഉണർവുകൾ ഉണ്ടായിട്ടുണ്ട്. അടുത്ത ഒരു ഉണർവ് ഇന്ത്യയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് വിശ്വസിച്ച് നമ്മുടെ കൈകൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു 20 ദിവസമായിട്ട് അമേരിക്കയിൽ കെൻഡക്കി സംസ്ഥാനത്ത് ആസ്ബറി യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നോട്ടീസ് ഇല്ലാതെ ചെറിയതായിട്ട് ആരംഭിച്ച ഒരു പ്രാർത്ഥനയാണ്. മറ്റുണർവുകൾക്ക് ഏതെങ്കിലും ചില വ്യക്തികളുടെ പേരുണ്ടായിരുന്നു. മറ്റ് ഉണർവുകളിൽ ചില പ്രസിദ്ധ ഗായകരുണ്ടായിരുന്നു, പ്രസിദ്ധരായ പ്രഭാഷകരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഉണർവിൽ ഒരൊറ്റ വ്യക്തിയുടെ പേര് പോലും ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. അവിടെ ഒരു ഗിറ്റാർ ഇരിപ്പുണ്ട്. ഒരാൾ വായിച്ച് മാറുമ്പോൾ അടുത്തൊരാൾ കയറി ആ ഗിറ്റാർ എടുക്കും, പാട്ടുപാടും. അകത്ത് കയറാൻ സ്ഥലമില്ലാത്തവർ മുറ്റത്ത് മുട്ടുകുത്തി കരയുന്നു. ഇന്നലെയും അതിൻ്റെ ലൈവ് കാണാൻ സാധിച്ചു. മലയാളികളായ പല സ്നേഹിതർ ഇത് കാണാൻ പോയി. അതിൻ്റെ റിപ്പോർട്ടുകൾ അവിടെയും ഇവിടെയുമൊക്കെ ലഭ്യമാണ്. ഇതുവരെ ആരും അതിനെ നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല. നമ്മുടെ ആളുകൾ അതിനകത്ത് എന്തെങ്കിലും കുറ്റങ്ങളുണ്ടോ എന്ന് നിശ്ചയമായിട്ടും അന്വേഷിക്കും. പക്ഷെ ഒരു കാര്യം തീർത്ത് പറയാം, ഉണർവ് മനുഷ്യർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ദൈവത്തിൽ നിന്ന് തന്നെ അതുണ്ടാവണം. കീബോർഡ് ശക്തമായി വായിച്ചതുകൊണ്ടോ ഡ്രമ്മ് നന്നായി അടിച്ചതുകൊണ്ടോ പ്രസംഗികൻ മേശപ്പുറത്തിടിച്ച് ചങ്കുപൊട്ടി തൊണ്ട വലിച്ചു കയറി പ്രസംഗിച്ചാലും ഉണർവുണ്ടാകുകയില്ല. ആവേശം ഉണ്ടാവും. ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ട് ശബ്ദമെടുത്ത് ജനത്തെ ഉണർത്താൻ ശ്രമിക്കുന്നവരാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. തൽക്കാലത്തേക്കൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്, അതിനെ തള്ളിക്കളയാൻ പാടില്ല. എന്നാൽ റിവൈവൽ ദൈവത്തിൽ നിന്ന് വരണം. നിൻ്റെ ജനം നിന്നിലാണ് നിൽക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? ദൈവമാണ് തൻ്റെ ജനത്തെ ജീവിപ്പിക്കേണ്ടത്. ദൈവം ജീവിപ്പിച്ചാൽ അവരുടെ ആനന്ദം ദൈവത്തിലായിരിക്കും. നിന്റെ ജനം നിന്നിലാണ് നിൽക്കേണ്ടതിന്. ദൈവജനം ദൈവത്തിൽ ആനന്ദിക്കണം. പക്ഷേ നമ്മൾ ആനന്ദിക്കുന്നത് പലപ്പോഴും മറ്റു പലതിലും പലരിലും ആകുന്നു, അല്ലേ? സമ്പത്തിൽ, സൗന്ദര്യത്തിൽ, സന്താനത്തിൽ, ആരോഗ്യത്തിൽ, ഉദ്യോഗത്തിൽ, ബിസിനസ്സിൽ, സ്ഥാനമാനങ്ങളിൽ സന്തോഷിക്കുന്നവരല്ലേ നമ്മിൽ പലരും. റിവൈവൽ ഉണ്ടായാൽ സന്തോഷം മാറിപ്പോകും. പിന്നെ നമുക്ക് ഈ വില കുറഞ്ഞ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ കഴിയാതെ വരും. ദൈവം തൻ്റെ ജനത്തെ റിവൈവ് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ സന്തോഷം ദൈവത്തിൽ മാത്രമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ഒരു ചോദ്യം. ഇപ്പോൾ നിങ്ങളുടെ സന്തോഷം ഏതിലാണ്? പരിശോധിക്കണം. ലോകത്തിൽ എന്തിലെങ്കിലും സന്തോഷിക്കുന്നു എങ്കിൽ ഓർത്തുകൊള്ളുക, അതിൻ്റെ അന്ത്യം ദുഃഖമായിരിക്കും. വിവാഹം സന്തോഷത്തോടെ ആരംഭിക്കുന്നു, ദുഃഖത്തിൽ അവസാനിക്കുന്നു, അല്ലേ? ഇന്നലെ കല്യാണം കഴിച്ചവർ വിഷമിക്കണ്ട, നാളെ കല്യാണം കഴിക്കാൻ പോകുന്നവരും വിഷമിക്കണ്ട. പക്ഷെ നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും കാര്യം ഓർത്തു നോക്കൂ, വല്യപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കാര്യം ഓർത്തു നോക്കൂ. സന്തോഷത്തോടെ ആരംഭിച്ചു, പിരിഞ്ഞപ്പോൾ ദുഃഖമല്ലേ? ഇന്നലെ ഞങ്ങളുടെ ഒരു ചർച്ചിലെ മാതാവ് അക്കരെ നാട്ടിൽ പോയി. 91ാമത്തെ വയസ്സാണ്. പക്ഷേ ആ വീട്ടിൽ വലിയ കരച്ചിലായിരുന്നു, ദുഃഖമായിരുന്നു. വലിയ കരച്ചിലല്ല, ദുഃഖമായിരുന്നു. ദുഃഖത്തിൽ അവസാനിച്ചു. കുറേ നാളുകൾക്ക് മുമ്പ് അമ്മച്ചിയുടെ ഭർത്താവായ അപ്പച്ചനും പോയി. എല്ലാ സന്തോഷവും, ലോകത്തിലെ എല്ലാ സന്തോഷവും ദുഃഖത്തിൽ അവസാനിക്കുന്നു. മക്കളിൽ സന്തോഷിക്കുന്നു, പക്ഷെ മക്കളുടെ സ്വഭാവം ചീത്തയാവുമ്പോൾ ദുഃഖത്തിൽ അവസാനിക്കുന്നു. മക്കൾക്ക് രോഗം വരുമ്പോൾ ദുഃഖം, മക്കൾ അപകടത്തിൽപ്പെടുമ്പോൾ ദുഃഖം. ചുരുക്കം ചിലർക്ക് പുത്രദുഃഖവും പുത്രി ദുഃഖവും അനുഭവിക്കേണ്ടി വരുന്നു. ഒരു വാഹനം മേടിച്ചപ്പോൾ സന്തോഷം, വാഹനം വർക്ക്ഷോപ്പിൽ കെട്ടിയപ്പോൾ ദുഃഖം. ഒരു വീട് പണിതപ്പോൾ സന്തോഷം, അതിനേക്കാൾ വലിയ വീട് അപ്പുറത്തൊരാൾ പണിതപ്പോൾ വെളിയിൽ മിണ്ടിയില്ലെങ്കിലും ഉള്ളിൽ സങ്കടം. ഭൂമിയിലെ എല്ലാ സന്തോഷവും ദുഃഖത്തിൽ അവസാനിക്കും. കർത്താവിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒരു ഉണർവ് തന്നെ സംഭവിക്കണം. ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ളൊരു വചനമാണ്. എന്നാൽ ഉണർവിനെക്കുറിച്ച് മനസ്സിലൊരു ചിന്ത ഇപ്പം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ തലമുറയിൽ ഒരു വലിയ ഉണർവ് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ തലമുറയിൽ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ കുമ്പനാടും പൂനായിലും പിന്നെ അമേരിക്കയിൽ കാലിഫോർണിയയിലും ഹ്യൂസ്റ്റണിലും ഒക്കെ ഉണർവുണ്ടായിട്ട് വായിച്ചിട്ടുണ്ട്. കൊറിയയിലേതും വായിച്ചിട്ടുണ്ട്. ഡോക്ടർ വി പി ഫിലിപ്പ് എഴുതിയ അണയാത്ത അഗ്നിജ്വാല എന്ന ബുക്ക് നിങ്ങൾ വാങ്ങിയാൽ ഉണർവിൻ്റെ ചരിത്രം ഏകദേശം പഠിക്കാം. വിശദീകരിച്ചെഴുതിയാൽ ഒത്തിരി പേജ് വേണ്ടി വരും, എങ്കിലും ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടും. അണയാത്ത അഗ്നിജ്വാല. സ്തോത്രം. ഇപ്പോൾ നമ്മുടെ തലമുറയിൽ ഒരു ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പ് നമ്മുടെ തലമുറയിൽ ഒരെണ്ണം കണ്ടു, പക്ഷേ അത് എവിടെയോ പാളിച്ച പറ്റിപ്പോയി. അത് ഫ്ലോറിഡയിലായിരുന്നു ആരംഭിച്ചത്. 120 ദിവസം നീണ്ടു നിന്നു, അത് കെട്ടുപോയി. അതിനെക്കുറിച്ച് വിവരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ചിന്ത മനസ്സിൽ വന്നത് പങ്കുവെച്ചെന്നേ ഉള്ളൂ. പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കൊരു അല്പനേരം വചനം ധ്യാനിക്കാം. വളരെ കുറച്ചു നേരം ശാന്തമായിട്ടും വ്യക്തമായിട്ടും വചനത്തിലേക്ക് നമുക്ക് പോകാം. അതായത് വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? ഞാൻ എൻ്റെ കുറവേറ്റു പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുന്നില്ല പലപ്പോഴും. എന്നോട് പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുന്നില്ല പലപ്പോഴും. പിന്നെ ഞാൻ ആശ്വസിക്കുന്നത്, ഞാൻ പലരോട് ചോദിച്ചു, അപ്പം അവർ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആ പാസ്റ്ററേ, എപ്പോഴും ഒന്നും സാധിക്കില്ല, ആത്മാവ് ഒരുക്കമുള്ളത്, ജഡം ബലഹീനം. ഗെത്സമന തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് ഉറങ്ങിയില്ലേ എന്നൊക്കെ അന്യോന്യം ഞങ്ങൾ ആശ്വസിപ്പിച്ചങ്ങനെ പോവുക. എന്നാലും ഉള്ളിലൊരു സങ്കടമുണ്ട്, പ്രാർത്ഥിച്ചത് പോരാ എന്ന്. സത്യമായിട്ടും പ്രസംഗിച്ചത് പോരാ എന്നോ, പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ലെന്നോ, സമയം കുറഞ്ഞു പോയെന്നോ ഉള്ളൊരു സങ്കടമൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ചില വേദിയിലൊക്കെ നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പം കുറിപ്പെഴുതി തരും, ഇത്ര മിനിറ്റാന്നൊക്കെ. അന്നേരമൊക്കെ ഭയങ്കര ഷോക്ക് ഉണ്ടാകാറുണ്ട്. അതൊക്കെ ഒരു അറിവില്ലായ്മയുടെ ഭാഗമാണ്. കാരണം ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നവർക്ക് അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രസംഗിക്കാൻ സമയം കിട്ടിയില്ലെന്നോ അവസരം കിട്ടിയില്ലെന്നോ ഒക്കെയുള്ള ദുഃഖങ്ങൾ അറിവില്ലായ്മയാണെന്ന് തിരിച്ചറിയുന്നു. എന്നാൽ പ്രാർത്ഥിക്കാൻ സമയത്തിൻ്റെ ഒരു പ്രശ്നമില്ലല്ലോ, ആരും സമയം തരണ്ടല്ലോ. പൗരുഷനിൽ വന്നാലേ പ്രാർത്ഥിക്കാവുന്നില്ല, മൈക്കുണ്ടെങ്കിലേ പ്രാർത്ഥിക്കാവുന്നില്ല. അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടതുപോലെ സാധിക്കുന്നില്ല എന്നുള്ള സങ്കടം മനസ്സിൻ്റെ അടിയിൽ കിടപ്പുണ്ട്, അത് ഞാനിവിടെ ഏറ്റുപറയുന്നു. നിങ്ങളെനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഇതുതന്നെയാണ് വിഷയം, പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷെ അങ്ങനെ പറയുമ്പോൾ മനസ്സിലാകാത്തതുകൊണ്ട് ഇച്ചിരിയുടെ ഒരു വരി കൂട്ടി പറയാം. പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, എഴുതിയെടുക്കുന്നവർക്ക് ഇങ്ങനെ എഴുതാം, പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുഖവര വീണ്ടും പറയുന്നു, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? കൈവക്കണ്ട. സ്റ്റുഡിയോയിൽ കുറച്ച് പേരുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ആയിരക്കണക്കിന് മനുഷ്യർ കാണുന്നുണ്ട്. ചോദ്യം, ഈ വചനം നിങ്ങൾ എപ്പോൾ കേട്ടാലും, യൂട്യൂബിൽ നിന്ന് കേട്ടാലും, ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങളോട് പറയണം. പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ, അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ചില വാക്യങ്ങൾ നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. യെരമ്യാ പ്രവചനം 9-ാം അധ്യായം 1-ാം വാക്യം, അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. പ്രവാചകൻ കരയാണ്. യെരമ്യാവ് 9:1, അയ്യോ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണുനീരുറവയുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമുക്കൊരുമിച്ചൊന്ന് പറയാമോ ആ വാക്യം? അയ്യോ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തലവെള്ളവും എന്റെ കണ്ണ് കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ലോകം മുഴുവൻ പവർ വിഷൻ കാണുന്നവരെ ഈ പ്രാർത്ഥന ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അയ്യോ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഭാരതത്തിൽ ഒരു ആത്മീയ ഉണർവുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ലോകത്താകമാനം സുവിശേഷത്തിൻ്റെ ശക്തി വ്യാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആസ്ബറി റിവൈവൽ പോലെ അതിലും വിശാലമായൊരു ഉണർവ് ഇന്ത്യയിലും ലോകത്താകമാനവും സംഭവിക്കുവാൻ, അയ്യോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, മയക്കുമരുന്നിന് അടിമപ്പെടുന്ന ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അഴിമതി കൊണ്ട് കൂപ്പുകുത്തുന്ന ഗവൺമെൻറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സഭാമണ്ഡലത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന തകർച്ചകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ക്രൈസ്തവ യുവാക്കൾ ദൈവസഭ വിട്ട് ഒത്തിരി വഴിതെറ്റിപ്പോകുന്ന കാഴ്ച കണ്ടുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, പുരാതന സഭകളുടെ അധപ്പതനവും ചേരിതിരിഞ്ഞുള്ള വഴക്കും മാറുവാൻ പ്രാർത്ഥിക്കുവാൻ, നവീകരണ സഭകളിലെ ഭിന്നതകൾ മാറുവാൻ പ്രാർത്ഥിക്കുവാൻ, എൻ്റെ തലവെള്ളവും എൻ്റെ കണ്ണുനീരുറവയും ആയെങ്കിൽ കൊള്ളായിരുന്നു. അയ്യോ എൻ്റെ തല ഒരു വാട്ടർ ടാങ്ക് ആക്കണമേ, എൻ്റെ കണ്ണ് ഒരു ടാപ്പാക്കണമേ. ടാപ്പല്ല, ഉറവ ലോക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഉറവ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ടാപ്പാണെ അടച്ചു വെക്കാം. എൻ്റെ തല വെള്ളം, എൻ്റെ കണ്ണുനീർ ഉറവ. ആത്മാർത്ഥമായിട്ട് എത്ര പേര് ആഗ്രഹിക്കും? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ 3 ദിവസം നാഷണൽ പ്രയർ ഫോർ ഇന്ത്യ, ലോകത്താകമാനം അനേക അഭിഷിക്തന്മാർ ഈ ദിവസങ്ങളിൽ പ്രയറിലാണ്. അത് കോർഡിനേറ്റ് ചെയ്യുന്ന പല ദൈവദാസന്മാർ എന്നെയും വിളിച്ചിരുന്നു. ഞാനും ഒരു ചെറിയ വോയിസ് ക്ലിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അനുദപിക്കുക, നിലവിളിക്കുക, അപ്പോൾ ദൈവം ഉണർവായിരിക്കും. സ്തോത്രം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് അനേക ബൈബിൾ സ്റ്റഡി നടത്തിയത് യൂട്യൂബിൽ കിട്ടും. വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥനയെക്കുറിച്ച് എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ കുവൈറ്റിൽ നിന്നിറങ്ങിയത് CD-യിൽ അന്ന് ലഭ്യമായിരുന്നു. പിന്നീട് പവർ വിഷയം തന്നെ എടുത്തിട്ടുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ബുക്ക് ഇറങ്ങിയത് തീർന്നു. അടുത്തൊരു ബുക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും കൊതി തീരെ പ്രാർത്ഥിക്കാൻ, വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എന്ന സങ്കടം മറച്ചു വെക്കാൻ പറ്റത്തില്ല. നടക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, കിടക്കുമ്പം പ്രാർത്ഥിക്കുന്നുണ്ട്, ഇരിക്കുമ്പം പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. എരുമയാവ് പറയുകയാണ്, എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണുനീരുറവയും ആക്കണമേ. ഞാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. എനിക്ക് ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോകാൻ കൊതിയുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ സത്യമായി പറയും, ഇപ്പോൾ ആ കൊതിയില്ല. ഏതെങ്കിലും ഒരു ഭക്ഷണത്തോട് പ്രത്യേക ആഗ്രഹമുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു വസ്ത്രം? നോ. വാച്ച്? നോ. പ്രത്യേക വാഹനം? വേണ്ട. പ്രത്യേകതരം വീട്? ഇല്ല, താല്പര്യമില്ല. ഒരു ചെറിയ വീട് ലഭിച്ചു. സത്യസന്ധമായി പറ, ഏതാണ് ആഗ്രഹം? സത്യസന്ധമായി പറ. സ്തോത്രം. എന്താണ് ആഗ്രഹം? ഒരു പ്രാർത്ഥനാ മനുഷ്യനാകണം. സ്തോത്രം. ഒത്തിരി പുസ്തകങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള പുസ്തകങ്ങൾ. എ പ്ലേസ് ഫോർ ഗോഡ് എന്നൊരു ബുക്കുണ്ട്. മലയാളത്തിൽ അതിൻ്റെ പേര് ദൈവത്തിനായി പ്രജ്വലിക്കുക എന്നാണ്. വെസ്ലി ഡ്യുവൽ എന്ന് പറയുന്ന ആളാണ് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ബുക്കുണ്ട്, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ബുക്കുണ്ട്, അതിശക്തവും ഫലപ്രദവുമായ പ്രാർത്ഥന. ഈ മൂന്നെണ്ണവും പ്രേരണയെക്കുറിച്ചാണ്. രണ്ടെണ്ണം ഞാൻ വായിച്ചിട്ടുണ്ട് പല പ്രാവശ്യം, മൂന്നാമത്തെ വായിക്കാൻ ഭയങ്കര ടഫാണ്. അതിശക്തവും ഫലപ്രദവുമായ പ്രാർത്ഥന വായിച്ചിട്ടങ്ങോട്ട് നീങ്ങുന്നില്ല. അതിൻ്റെ കാരണം എനിക്കറിയാം, പ്രേയറുണ്ടെങ്കിലേ അത് വായിക്കാൻ പറ്റുള്ളൂ. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഏതോ ഒരു ഇംഗ്ലീഷുകാരൻ്റെ പേര് മറന്നുപോയി, അദ്ദേഹത്തിൻ്റെ 11 വോളിയം ബുക്ക് പ്രേയറിനെക്കുറിച്ചുണ്ട്. ദൈവത്തിന് മഹത്വം. ഒന്നല്ല, അങ്ങനത്തെ 2-3 പേരുണ്ട്. അതിനകത്തു നിന്നൊക്കെ ഞാൻ കുറേ കാര്യങ്ങളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കുറേയൊക്കെ മറന്നുപോയി. ദ പ്ലേസ് ഓഫ് പ്രെയർ ഈസ് ദ പ്ലേസ് ഓഫ് പവർ. The time of prayer is the time of power. ഒരു മനുഷ്യൻ മുട്ടേ നിൽക്കുമ്പോൾ അവൻ എത്ര ഉയരമുണ്ടോ അതാണ് അവൻ്റെ ഉയരം. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, പ്രസംഗിക്കുന്നവൻ മനുഷ്യരോട് സംസാരിക്കുന്നു. പ്രസംഗം ബുദ്ധി കൊണ്ട് ചെയ്യാം, പ്രാർത്ഥന ആത്മാവിലെ വിജയപ്രദമായി ചെയ്യാൻ കഴിയുകയുള്ളൂ. അനാത്മികർക്കും പ്രസംഗിക്കാം, ജഡീകർക്കും പ്രസംഗിക്കാം, ബുദ്ധിമാന്മാർക്ക് പ്രസംഗിക്കാം. പ്രസംഗം ഒരു കലയുമാണ്, പ്രസംഗികരെല്ലാവരും ഭക്തരൊന്നും അല്ല. നിരീശ്വരവാദികൾ പ്രസംഗികരുണ്ട്. ഈശ്വരവിശ്വാസികളിലെ പ്രസംഗികരും ആത്മീയരാകണമെന്ന് നിർബന്ധമില്ല. ഘോരം പ്രസംഗിക്കുകയും കരുണയില്ലാതെ പെരുമാറുകയും ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വഭാവത്തിന് ഒരു രൂപാന്തരവും ഇല്ലെങ്കിലും പ്രസംഗത്തിൽ കേമന്മാരായവരെ എനിക്കറിയാം. എന്നാൽ പ്രാർത്ഥനാ മനുഷ്യൻ ഒന്നെങ്കിൽ പ്രാർത്ഥന നിർത്തും, അല്ലെങ്കിൽ സ്വഭാവം മാറ്റും. പ്രാർത്ഥന അത്ഭുതമാണ്. സ്തോത്രം. പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന സമയം വേസ്റ്റ് അല്ല. ഒരു ഭക്തൻ ഇങ്ങനെ എഴുതി, ചിലർ അതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷെ ഞാൻ യോജിക്കുന്നു. ഭൂലോകത്തെ ചലിപ്പിക്കുന്നവൻ്റെ കരത്തെ ചലിപ്പിക്കുന്നതാണ് പ്രയർ. ഇംഗ്ലീഷിൽ ആ വാചകം മനോഹരമാണ്. ഭൂലോകത്തെ നിയന്ത്രിക്കുന്നവൻ്റെ കൈകളെ നിയന്ത്രിക്കുന്നതാണ് പ്രയർ. ശരിയാണോ? അതെ. പ്രയർ ഈസ് പവർ, പ്രയർ ഈസ് റിമോട്ട്. ഭൂലോകത്തെ നിയന്ത്രിക്കുന്നവൻ ദൈവമാണ്. ആ ദൈവത്തെ പ്രയർ കൊണ്ട് നിയന്ത്രിക്കാവോ? അതിനകത്തൊരു തിയോളജിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്. ദൈവത്തെ നിയന്ത്രിക്കാവുന്നോ? നിങ്ങൾ എന്നെ ഈ പറയുന്നത് ഞാൻ യോജിക്കുന്നു. വേദശാസ്ത്രികൾ എന്നോട് ക്ഷമിക്കണം, പക്ഷെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. യാക്കോബിനോട് ദൈവദൂതൻ പറഞ്ഞില്ലേ, എന്നെ വിട്? പാർക്കാ ശക്തി? പ്രാർത്ഥിക്കുന്നവനല്ലേ. യാക്കോബും മസില് കൊണ്ടൊന്നും അല്ല ദൂതനെ തോപ്പിച്ചത്, കണ്ണുനീരുകൊണ്ടാണെന്ന് പ്രവാചക പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ. മോശയോട് ദൈവം പറഞ്ഞല്ലോ, എന്നെ വിട്. ആർക്കാ ശക്തി? ഞാൻ എഴുതി തരാം, പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം നിൽക്കും. 4+3=7 എന്നുള്ളത് ഇനി ഒരു 100 കൊല്ലം കൂടെ കഴിയുമ്പോൾ തിരുത്തുമോ? തിരുത്താൻ പറ്റുകയല്ല. മാത്തമാറ്റിക് എപ്പോഴും കറക്റ്റാണ്. സയൻസ് മാറിക്കൊണ്ടിരിക്കും, ഫിസിക്സ് മാറിക്കൊണ്ടിരിക്കും, ലാംഗ്വേജ് മാറി 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 മാറിപ്പോവും. ഇപ്പോൾ ഉള്ള ഭാഷയെന്ന് പറയുന്നത് പണ്ടത്തെ ഭാഷയൊന്നുമല്ല. ഇംഗ്ലീഷും മലയാളവും എല്ലാം മാറിയിരിക്കുക. മംഗ്ലീഷ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അവിടുന്നും പോയി. ഇപ്പോൾ എന്തോ പറയുന്ന ഒരു പിടിയില്ല. ഐ ലവ് യു എന്ന് പിള്ളേർക്ക് എഴുതാനായിട്ട് ഐ മതി. ഒരു 1 ഇടുക, ഒരു മത്തങ്ങയുടെ പടം വരയ്ക്കുക, യു എന്നൊരു അക്ഷരം ഇടുക. പഴയ തലമുറയ്ക്ക് പിടികിട്ടത്തില്ല, പക്ഷെ ന്യൂജൻ പിള്ളേരുടെ ഭാഷ അതാണ്. അപ്പം ഭാഷ മാറും, സയൻസ് എല്ലാം മാറും, മാത്തമാറ്റിക്സ് മാറാൻ പറ്റൂല. അങ്ങനെയാണ് ഒരു ചോദ്യം, മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ദൈവം ചലിക്കുമോ? ചലിക്കും. ആ സയൻസ് മാറത്തില്ല. മുട്ടുകുത്താൻ ഒരു മനുഷ്യനുണ്ടെങ്കിൽ പ്രവർത്തിക്കാനൊരു ദൈവമുണ്ട്. ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാമോ? താങ്ക് യു ജീസസ്. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയും 25 കൊല്ലം കൂടെ പ്രസംഗിക്കാൻ പറ്റുമോ? ദൈവം ആയുസ്സും ആരോഗ്യം തരട്ടെ. ഈ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ ആഴ്ച ഗുജറാത്തിൽ പോയിട്ട് വന്നപ്പോൾ കംപ്ലീറ്റ് അങ്ങ് തൊണ്ടയടച്ച് പൗർവിഷൻ്റെ റെക്കോർഡിങ് പോലും മുടങ്ങിപ്പോയി. ഒരു സഭായോഗം എടുക്കാൻ പറ്റിയില്ല. പലരും എന്നെ വിളിച്ചു, ഞായറാഴ്ച എന്താ ഇല്ലാഞ്ഞെന്ന് ചോദിച്ചു. ഫോൺ പോലും എടുക്കുന്നില്ലായിരുന്നു, ഇൻഫെക്ഷൻ ആയിപ്പോയി. അപ്പോൾ പ്രസംഗവും അധികം കാലം പറ്റൂല. ശബ്ദമൊക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരുക. നേരത്തെ ഭയങ്കര ഉറക്കം പറയുമായിരുന്നു. ഉറക്കം പറഞ്ഞതിനേക്കാളൊക്കെ ദൈവപ്രവൃത്തി നടക്കുന്നുണ്ട് പതുക്കെ പറയുമ്പോൾ. ഉണർവിന് കുറവൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു അറിവില്ലായ്മയുടെ ഭാഗമാണ് പറ്റാതല്ല എന്ന് എൻ്റെ ഒരു ബോധ്യം. വിഷയം, ഒരു സമയം കഴിഞ്ഞാൽ പ്രസംഗം അസാധ്യം. പാട്ടോ യേശുദാസ്, ഇന്ത്യയുടെ ഏറ്റവും മഹാനായ ഗായകൻ. പക്ഷെ അദ്ദേഹത്തിനോട് ഇനി പാടണ്ടെന്നാണ് ആളുകൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ എവിടെയോ വായിച്ചു. കാരണം പാട്ടിന് നന്നായിട്ട് അതിൻ്റെ ആ ഓളിയം കൺട്രോൾ ചെയ്ത് പാടണമെങ്കിൽ പ്രത്യേക പവർ വേണം, ശക്തി വേണം. അതിനൊരു സമയമുണ്ട്. വായിക്കാൻ പറ്റാത്തൊരു സമയം വരും, കേൾക്കാൻ പോലും പറ്റാത്തൊരു സമയം വരും. അപ്പോഴും പറ്റും പ്രാർത്ഥന. കിടന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരേ ഒരു ശുശ്രൂഷ പ്രയർ. ഓ, ഇത് മനുഷ്യൻ അറിഞ്ഞില്ലല്ലോ, ഇതല്ലേ അറിയേണ്ടത്. ഇതാരും പറഞ്ഞു കൊടുത്തില്ലല്ലോ, ഇതല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, മധ്യവയസ്കരെ, പിതാക്കന്മാരെ, മാതാക്കളെ, അവസാനം വരെ തുടരാവുന്ന ഒറ്റ ശുശ്രൂഷയുള്ളൂ, അത് പ്രാർത്ഥനയാണ്. എൻ്റെ തലവെള്ളവും എൻ്റെ കണ്ണുനീരുറവയുമാക്കണമേ. അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അർത്ഥവ്യത്യാസം വരും ആ പ്രയോഗം. മലയാളത്തിൻ്റെ ശൈലി അനുസരിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ചടങ്ങ് പ്രാർത്ഥന എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതല്ല, പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം 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 സ്തോത്രം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് കുറച്ചുകൂടെ പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടണോ? വീടുകളിലൊക്കെ ഇരിക്കുന്നവരോട് ചോദിക്കുക, എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എനിക്കെല്ലാവരെയും ഒന്നും കാണാൻ പറ്റത്തില്ലെങ്കിലും പതുക്കെ ഒന്ന് കൈ ഉയർത്തി പിടിക്കാം. പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ, കുറച്ചുകൂടെ പ്രാർത്ഥിക്കാൻ കൊതിയുള്ളവർ, ആത്മാർത്ഥതയുള്ളവർ. എൻ്റെ കർത്താവേ, ഈ സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഒരു പ്രാർത്ഥനയുടെ ആത്മാവിനെ അടിയന് തരണമേ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകണമേ. അങ്ങനെ ഒരു ഉണർവുണ്ടാകട്ടെ. ഇന്ന് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു പ്രെയർ ഹാർട്ട് എൻ്റെ മക്കൾക്ക് ലഭിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. തീർന്നില്ല. യിരെമ്യാപ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ചിന്തിച്ച് വിലാപക്കാരത്തികളെ വിളിച്ച് വരുത്തുവി, സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ചു വരുത്തുവി. 18-ാം വാക്യം. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകത്തക്കവണ്ണവും നമ്മുടെ കൺപോളകളിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണവും അവർ ബന്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ. മനസ്സിലാകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്താ ഇതിൻ്റെ അർത്ഥം? വായിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതിന് വരെ പരിഹാരം. പ്രസംഗത്തേക്കാൾ ശക്തമാണ് വചനം. അതുപോലെ വായിക്കുന്നതിന് എന്തുകൊണ്ട് വായിക്കട്ടെ? നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകത്തക്കവണ്ണവും നമ്മുടെ കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണവും അവർ, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകത്തക്കവണ്ണവും നമ്മുടെ കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണവും അവർ, ആരാണ് അവർ? മുകളിൽ എഴുതിയിട്ടുണ്ട്. സാമർഥ്യമുള്ള സ്ത്രീകൾ, വിലാപക്കാരുത്തികൾ. ഓക്കെ, പാട്ടുകാരുണ്ട്, പാട്ടുകാരുത്തികളുണ്ട് അല്ലേ? പവർ വിഷനിൽ നല്ല സമർപ്പണമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും പാടുന്നു. ഞാനവരെ വളരെ സ്നേഹിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ചുരുക്കം ചിലരൊക്കെ കൂലിപ്പാട്ടുകാരാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെയല്ല, സമൂഹത്തിൽ ഒരു വലിയ റേറ്റൊക്കെ പറഞ്ഞിട്ടാണ് പാടത്. അവർക്കും ജീവിക്കണം, അവർക്ക് എന്തെങ്കിലുമൊക്കെ ന്യായമായ ഒരു എക്സ്പെൻസ് കൊടുക്കണം വിളിക്കുന്നവർ. കല്യാണത്തിനൊക്കെ നിങ്ങൾ സ്റ്റുഡിയോക്കാർക്ക് 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ കൊടുക്കുമ്പം നല്ലൊരു കൊയർ വന്ന് പോകുമ്പം അവരെയും കൂടെ പരിഗണിച്ചേക്കണം. കല്യാണത്തിനൊക്കെ ആകുമ്പോൾ ഇച്ചിരി ഫണ്ടുണ്ടല്ലോ. മരണവീട്ടിലും സ്റ്റുഡിയോക്കാർക്ക് നല്ല കാശ് കൊടുക്കണ്ടേ? അപ്പം അങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷകളിൽ ഈ പാടാൻ വരുന്നവരിൽ എൻ്റെ അറിവിൽ 80% വളരെ ചുരുങ്ങിയ വരുമാനത്തിൽ ജീവിക്കുന്നവരാണ്. വളരെ ചുരുങ്ങിയ വരുമാനത്തിൽ. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ, കഷ്ടപ്പെട്ടത് പാട്ടുകാരാണ്. കൃപയാൽ പലരും മനസ്സലിഞ്ഞ് സഹായിച്ച് കുറേ പേരെയൊക്കെ സഹായിക്കാൻ പറ്റി. അപ്പോൾ പാട്ടുകാരെ പുച്ഛിക്കുന്നത് ശരിയല്ല. പക്ഷെ ശ്രദ്ധിക്കുക, പാട്ടുകാരെയും ഒക്കെ കൂലിക്ക് വിളിക്കുന്ന പോലെ കരച്ചിലുകാരെ കൂലിക്ക് വിളിക്കാൻ, എന്നിട്ട് അവരിരുന്ന് കരഞ്ഞ് നിങ്ങളുടെ കണ്ണീർ വരണം. മനസ്സിലായോ? ചുരുക്കി പറഞ്ഞാൽ എന്താ? ഇസ്രായേലിന് മാനസാന്തരമില്ല, അനുതാപമില്ല, ഒന്നുമില്ല. എന്നിട്ട് കൂലിക്കാർ വന്നിരുന്ന് കരയുക. പണ്ടത്തെ ഈ ധനിക കുടുംബങ്ങളിൽ ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ വീട്ടുകാർ കരയത്തില്ല. അവർ ഷർട്ടൊക്കെ ഉടയാതെ ഇരിക്കുമ്പോൾ ഇതുപോലെയുള്ള കൂലിക്കാർ വന്നിരുന്ന് വെറുതെ ഒരു ആത്മാർത്ഥം ഇല്ലാതെ കരയുക. സ്പെഷ്യലിസ്റ്റുകളാണ്. അതാ ഈ വായിച്ചത്, സാമർഥ്യമുള്ള സ്ത്രീകൾ. കണ്ണുകളടയ്ക്കാം, ആദ്യം പറഞ്ഞ വാചകം പറഞ്ഞ് പ്രാർത്ഥിക്കാം. അയ്യോ, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നശിക്കുന്ന ചെറുപ്പക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളുടെ തലവെള്ളവും ഞങ്ങളുടെ കണ്ണുനീരുറവയും ആക്കണമേ. ഇപ്പോൾ ലോകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന വീരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നാഷണൽ പ്രയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പൗർവിഷന് നടക്കുന്ന 21 ഡേയ്സ് പ്രയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കുറച്ചുകൂടെ പ്രാർത്ഥിക്കുവാനായി പ്രാപ്തരാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.